ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർണേഷൻ പ്ലാന്റിന്റെ കെയറിംഗ് ടിപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നിവിടെ പാക്കിങ്ങിന്റെ ഒക്കെ കുറച്ച് തിരക്കിലാണ്. അപ്പൊ നമ്മുടെ ബോക്സസ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം കുറെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പാക്കിംഗ് സെഷൻ. ആകപ്പാട് അലങ്കോലമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പുതിയതായിട്ട് മേടിച്ച ഒരു പ്ലാന്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതാണ് പ്ലാന്റ്. പേര് മോൺസ്റ്റർ ഡെലീസിയോസ എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇത് കീറിയൊരു ഇല പോലെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കാർണേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പം ചെറിയ ചെറിയ പൂക്കളാണ്, കുഞ്ഞു കുഞ്ഞു പൂക്കൾ, ഒരുപാട് കളേഴ്സിൽ നമുക്ക് ഇത് അവൈലബിൾ. അതായത് നമുക്ക് പിങ്ക്, റെഡ്, യെല്ലോ, വൈറ്റ് അങ്ങനെ ഒരുപാട് ഷെയ്ഡിൽ ഈ ഒരു പൂക്കൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇത് ഡബിൾ കളറായിട്ടുള്ളതും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് കാണുമ്പം നമ്മുടെ ഡയാന്തസ് പ്ലാന്റിൻ്റെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇത് ഡയാന്തസ് ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ ഡയാന്തസ് കാരിയോഫില്ലസ് എന്നുള്ളതാണ്. അതല്ലാതെ ക്ലോവ് പിങ്ക് എന്നുകൂടി ഈ ഒരു കാർണേഷൻ പ്ലാന്റിന് പറയാറുണ്ട്. അതല്ലാതെ മറ്റു പേരുകളും ഈ ഒരു പ്ലാന്റിന് പല സ്ഥലത്തും പല പേരുകളിലായിട്ടാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് ഡെക്കറേഷൻസിനും അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പൊതുവെ നമ്മുടെ വീട്ടിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളർത്താനൊക്കെ സാധിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു കാർണേഷൻ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് മഞ്ഞുകാലത്തിന് ശേഷം ഉള്ള, അതായത് നമ്മൾ സമ്മർ സീസണിലേക്ക് കടക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും നടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമ്മർ സീസണിലാണ് ഇതിൻ്റെ ബ്ലൂമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പ്ലാന്റിൻ്റെ ആ ഒരു വെറൈറ്റി, അതുപോലെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ, ഇതൊക്കെ അനുസരിച്ച് ഈ ഒരു ബ്ലൂമിങ് ടൈം ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. എങ്കിലും യൂഷ്വലി നമ്മളിത് നന്നായിട്ടുണ്ടാവുന്ന സമയം എന്ന് വെച്ചാൽ സമ്മർ സീസണാണ്. അതായത് നമ്മുടെ റോസ് ഹൈഡ്രാഞ്ചിയ ഒക്കെ ഉണ്ടാവുന്ന പോലെ സമ്മർ സീസണിലാണ് നന്നായിട്ട് ഇതിൻ്റെ ബ്ലൂമിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡയാന്തസ് പ്ലാന്റിന് കൊടുക്കുന്ന അതേ കെയറിങ് തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് കൊടുത്താൽ മതിയാവും. ലൈക്ക് നമ്മൾ പ്രൂണിങ് ഒക്കെ ചെയ്താലേ ഡയാന്തസും അതുപോലെ കാർണേഷനൊക്കെ നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ, നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഡെഡ് ഹെഡിങ് ആണ്. അതായത് നമ്മൾ പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിയുന്ന സമയത്ത് അത് ഏകദേശം ഉണങ്ങി എന്ന് തോന്നുന്ന സമയമാകുമ്പോൾ നമുക്കത് നുള്ളിക്കളയാം, പിഞ്ച് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ മുട്ടുകൾ ഉണ്ടാവാനും നന്നായിട്ട് കരുത്തോടെ നമ്മുടെ പ്ലാന്റ് വളരാനും ഒക്കെ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചെടിയിലെ പൂക്കൾ ഏകദേശം 7 മുതൽ 14 ദിവസം വരെ ആ പൂക്കൾ അങ്ങനെ തന്നെ ഉണ്ടാവും. അതായത് കളർ ഷെയ്ഡിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു കാർണേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇപ്പോൾ വിരിഞ്ഞ പൂക്കളും നേരത്തെ ഉണ്ടായിരുന്ന പൂക്കളും കണ്ടാൽ മനസ്സിലാവും അല്ലേ. നേരത്തെ വിരിഞ്ഞതൊരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതുതായിട്ട് വിരിഞ്ഞ പൂക്കളൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സാധാരണയായി നമുക്കിത് വിത്തിൽ നിന്നും അതുപോലെ അല്ലാതെ കട്ടിങ്സിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് കട്ടിങ്സിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച പ്ലാന്റിൻ്റെ ഒരു കട്ടിംഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കട്ടിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ നോട്ട്സ് നോക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ പ്ലാന്റിന് ഓരോ നോട്ട്സ് ഉണ്ടാവും, പുതിയ തളിർപ്പൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പോട്ടിംഗ് മിക്സ് ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മണ്ണ്, മണൽ, കുറച്ച് കൊക്കോ പീറ്റ്, ഇത് മൂന്നുമാണ്. വേണമെങ്കിൽ ചാണകപ്പൊടി കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ പോട്ടിംഗ് മിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെൽ ഡ്രെയിനിങ് ആയിട്ടുള്ള സോയില് പോട്ടിംഗ് മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം തങ്ങി നിൽക്കാനായിട്ട് ഒരിക്കലും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകും. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക, മണൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. അതായത് മിനിമം ഒരു 6 hours എങ്കിലും നമുക്ക് നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കളും നന്നായിട്ട് പൂക്കളൊക്കെ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നട്ടുമല്ലോ, അപ്പോൾ നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരാഴ്ച നന്നായിട്ട് ഈ ഒരു പ്ലാന്റിനെ ഡെയിലി നമ്മൾ നനയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റിന് വേരൊക്കെ പിടിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ് റിപ്പോർട്ടൊക്കെ ചെയ്ത് വേര് പിടിച്ച് നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം നമ്മുടെ പോട്ടി മിക്സ് ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ വേര് പിടിക്കുന്നത് വരെ നമ്മൾ ഡെയിലി ഈ ഒരു പ്ലാന്റ് നനയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നനയ്ക്കുക എന്ന് പറയുമ്പം ഓവറായിട്ട് നമ്മൾ ഒരിക്കലും നനയ്ക്കരുത്, ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കാർണേഷൻ പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമ്മുടെ നിലത്തൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നിറച്ച് പടർന്ന് നമ്മുടെ ഡയാന്തസ് പോലെ തന്നെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.